വീണ്ടും എട്ടോ റെസ്ലേഴ്സിനെ റിലീസ് ചെയ്ത് WWE ആരെയൊക്കെയാണ് ഈ പ്രാവശ്യം റിലീസ് ചെയ്തത് എന്ന് ഈ വീഡിയോയിൽ നോക്കാം. റിലീസ് ചെയ്ത ലിസ്റ്റിൽ ഫസ്റ്റ് വരുന്നത് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു റിലീസാണ്. റോ ബ്രാൻഡിൽ വർക്ക് ചെയ്യുന്ന ജോൺ മോറിസൺ എന്ന റെസ്ലറെയാണ് WWE ഫസ്റ്റ് റിലീസ് ചെയ്തിട്ടുള്ളത്. ജോൺ മോറിസൺ 2019 WWE റിട്ടേൺ ചെയ്തത്. അതേപോലെ ടീഗൻ നോക്സ് എന്ന ഒരു വുമൺസ് റെസ്ലറെയും റിലീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രാക് മാവെറിക്കിനെയും WWE റിലീസ് ചെയ്തിട്ടുണ്ട്. റോ ബ്രാൻഡിൽ വർക്ക് ചെയ്ത ജാക്സൺ റൈക്കർ എന്ന റെസ്ലറെ റിലീസ് ചെയ്തിട്ടുണ്ട്. സ്മാക്ഡൗൺ ബ്രാൻഡിൽ ഈയിടെ വന്ന ഹിറ്റ്രോ ടീമിനെ അങ്ങനെ തന്നെ റിലീസ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു NXT റെസ്ലറെയും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യവും ഇതുപോലെ കീത്തിലി, കരിയൻ ക്രോസ് ഇതുപോലെയുള്ളവരെയെല്ലാം റിലീസ് ചെയ്തതിന് ശേഷം ഫാൻസിനൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതേസമയം ഇപ്രാവശ്യം ഒരുപാട് കഴിവുള്ള റെസ്ലേഴ്സിനെയാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ടീഗൻ നോക്സ് എന്ന് പറയുന്ന വുമൺസ് റെസ്ലർ മുൻപ് NXTയിൽ ഫൈറ്റ് ചെയ്ത് അതിനുശേഷം ഷോർട്സിയുടെ കൂടെ സ്മാക്ഡൗണിലെല്ലാം വന്ന് ഒരു ടീമായിട്ട് ഫൈറ്റ് ചെയ്തതായിരുന്നു. പക്ഷേ ഈ ടീം പിരിച്ചതിന് ശേഷം രണ്ടുപേരെയും രണ്ട് ബ്രാൻഡിൽ കാണിക്കാനാണ് പ്ലാൻ ചെയ്തത്. അതേസമയം ഷോർട്സിയെ സ്മാക്ഡൗണിൽ അത്യാവശ്യം നന്നായി തന്നെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ടീഗൻ നോക്സിനെ കറക്റ്റായിട്ട് കാണിക്കാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ ആ ഒരു റെസ്ലറെയും WWE റിലീസ് ചെയ്തേക്കാണ്. വുമൺസിന് ടാഗ് ടീം ഡിവിഷൻ ഇല്ല എന്നുള്ള കംപ്ലൈൻറ്റ് WWE ഉള്ളപ്പോഴാണ് ഇവരെ തമ്മിൽ പിരിച്ച് ഇപ്പോൾ ആ ഒരു ഭാവത്തിനെ പിടിച്ച് റിലീസ് ചെയ്തേക്കുന്നത്. അതിനുശേഷം ജാക്സൺ റൈക്കറാണ്. ജാക്സൺ റൈക്കർ NXTയിൽ നിന്നും വന്ന് എലയസിനെ ഹെൽപ്പ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ എലയസിൻ്റെ കൂടെ ഒരു സെഗ്മെൻ്റ് എല്ലാം ചെയ്തതിന് ശേഷം പിന്നീട് ഇവർക്ക് തമ്മിൽ മാച്ച് വരുന്നതായിട്ടും ആ മാച്ചിൽ ജാക്സൺ റൈക്കറിന് നല്ല പുഷെല്ലാം കൊടുത്ത് നല്ല മാച്ചെല്ലാം കൊടുത്ത് കൊണ്ടുവരുന്നതായിട്ടാണ് കാണിച്ചത്. അതായത് WWE ഒന്ന് മനസ്സ് വെച്ചിരുന്നുവെങ്കിൽ ജാക്സൺ റൈക്കർ ഇപ്പോൾ നല്ലൊരു റെസ്ലറായിട്ട് WWE ഉണ്ടായേനെ. അത്രയ്ക്കും കഴിവുള്ള റെസ്ലിംഗ് ചെയ്യുന്ന സമയത്ത് എത്രമാത്രം വേദനിച്ചാലും അതെല്ലാം സഹിച്ചുകൊണ്ട് മാച്ച് ചെയ്യുന്നത് നമ്മൾ പല മാച്ചിലും കണ്ടിട്ടുണ്ട് ഈയിടെ. അപ്പോൾ അത്തരത്തിലുള്ള ജാക്സൺ റൈക്കറെയും WWE റിലീസ് ചെയ്തേക്കാണ്. അതിനുശേഷം സ്മാക്ഡൗണിൽ വന്നിട്ടുള്ള പുതിയ ടീമായ ഹിറ്റ്രോ എന്ന ടീമാണ്. അപ്പോൾ ഈ ഒരു ടീമിലെ വുമൺസ് റെസ്ലറെ മുൻപ് റിലീസ് ചെയ്ത് അതിനുശേഷം ഇവർക്ക് സ്മാക്ഡൗണിൽ സെഗ്മെൻ്റ് എല്ലാം കൊടുത്ത് അതിൽ സാമി സെയ്നെ കളിയാക്കുന്നത് പോലെ അല്ലെങ്കിൽ ചീത്ത വിളിക്കുന്നത് പോലെയെല്ലാം കാണിച്ച് ഇപ്പോഴിതാ ഈ ഒരു ടീമിനെയും WWE റിലീസ് ചെയ്തേക്കാണ്. അവരെ മൂന്ന് പേരെയും ഒരേ സമയം റിലീസ് ചെയ്തേക്കാണ് WWE. ഇവരെ സ്നാക്ക്ഡൗണിൽ എന്തിന് പ്രൊമോട്ട് ചെയ്തു, എന്തിന് കൊണ്ടുവന്നു എന്നുള്ള ചോദ്യം ഇനിയും ബാക്കി. അതിനുശേഷം വരുന്നത് WWE മുൻപ് റിലീസ് ചെയ്തിട്ട് പിന്നീട് ത്രിപിൾ എച്ച് തിരിച്ചു കൊണ്ടുവന്ന ഡ്രാക് മാവെറിക് എന്ന റെസ്ലറാണ്. ഡ്രാക് മാവെറിക്കിനെ ഇതിന് മുൻപ് റിലീസ് ചെയ്ത് അതിനുശേഷം ത്രിപിൾ എച്ച് ആണ് കൊണ്ടുവന്നത്. പിന്നീട് ഇപ്പോൾ റോ എപ്പിസോഡിൽ 24/7 ചാമ്പ്യൻഷിപ്പിന്റെ പിന്നാലെയെല്ലാം പോകുന്നതായിട്ട് കാണിച്ചു. ഇപ്പോഴിതാ ഡ്രാക് മാവെറിക്കിനെയും WWE റിലീസ് ചെയ്തേക്കാണ്. ഇതിൽ ഞാനടക്കം നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു റിലീസ് ജോൺ മോറിസന്റെ റിലീസാണ്. ജോൺ മോറിസനെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് റോ എപ്പിസോഡിൽ പുതിയതായി പുഷ് കൊടുക്കാൻ പോകുന്നതിന്റെ ചില സൂചനയെല്ലാം കാണിച്ചിരുന്നു. ഇപ്പോഴിതാ റിലീസ് ചെയ്തേക്കാണ്. 2019 മിസ്സിന്റെ ടാഗ് ടീം പാർട്ണറായിട്ടാണ് ജോൺ മോറിസൺ റിട്ടേൺ ചെയ്തത്. അതിനുശേഷം ഒരു നല്ല മാച്ച് എന്ന് പറയുമ്പോൾ ന്യൂഡേയുടെ കൂടെ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തതാണ് മിസ് ആൻഡ് ജോൺ മോറിസൺ. ഇത് മാത്രമാണ് ജോൺ മോറിസൺ രണ്ടാമത് വന്നപ്പോൾ ചെയ്തിട്ടുള്ളത്. അതേസമയം 2011 കോൺട്രാക്ട് കഴിഞ്ഞു പോയതിനു ശേഷം 2019 വരേക്കും മോറിസൺ WWE വന്നില്ല. 2019 വന്നത്. എന്നിട്ടും ഇവർക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ സാധിച്ചില്ല. ഇപ്പോഴും യൂസ് ചെയ്യാമായിരുന്നു. അതുകൂടാതെ നിങ്ങൾക്കറിയാം ജോൺ മോറിസൺ വരാനുള്ള ഒരു പ്രധാന കാരണം മിസ്സുമായിട്ട് ഒരു വലിയ പേപ്പർ വ്യൂവിൽ ഒരു മാച്ച് കൊടുക്കാം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ജോൺ മോറിസൺ വീണ്ടും WWE വന്നിട്ടുള്ളത്. ആ ഒരു മാച്ചിന്റെ ഫ്യൂഡെല്ലാം ഈ കഴിഞ്ഞ എക്സ്ട്രീം റൂൾസിൽ കാണിച്ച് അതിനുശേഷം ആ മാച്ച് അപ്പോൾ വെച്ചാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് ക്യാൻസൽ ചെയ്ത് പിന്നീട് ഒരു വലിയ പേപ്പർ വ്യൂവില് വെക്കാമെന്നൊക്കെയാണ് പറഞ്ഞത്. അതേസമയം ജോൺ മോറിസന്റെ ടാഗ് ടീം പാർട്ണറായ മിസ് മറ്റൊരു ചാനൽ പ്രോഗ്രാമിൽ ബിസിയാണ് എന്നൊക്കെ ന്യൂസ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അത് WWE പെർമിഷൻ കൊടുത്തിട്ടാണ് പോയിട്ടുള്ളത് എന്നും പറയുന്നു. അപ്പോൾ മിസ്സുമായിട്ടുള്ള മാച്ച് മിസ് തിരിച്ചു വന്നതിന് ശേഷം വലിയൊരു പേപ്പർ വ്യൂവിൽ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞാണ് പിന്നീട് ഇവർ പിടിച്ചു നിർത്തിയത്. ഇപ്പോഴിതാ ജോൺ മോറിസനെയും റിലീസ് ചെയ്തേക്കാണ് WWE. ഇതുകൂടാതെ ഒരു NXT റെസ്ലറെയും റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കാരണമായിട്ട് ഇവർ പറയുന്നത് എപ്പോഴത്തെയും പോലെ തള്ളുന്ന ഒരു റിപ്ലൈ ആണ്. അതായത് ബഡ്ജറ്റ് കട്ട് പ്രോബ്ലം ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇവരെയൊന്നും ആവശ്യമില്ല, അതുകൊണ്ട് റിലീസ് ചെയ്തു എന്നാണ് WWE പറയുന്നത്, ഇനിയും പറയാൻ പോകുന്നതും. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു രണ്ട് റെസ്ലേഴ്സിൻ്റെ കുറവ് കാണിക്കുന്നുണ്ട്. അത് ആരെയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത് എന്നറിയില്ല. കാരണം അടുത്ത സ്റ്റെപ്പ് റിലീസിൽ 10 റെസ്ലേഴ്സാണ് പറഞ്ഞത്, ഇപ്പോൾ 8 ആയിട്ടുള്ളൂ. അപ്പോൾ ജോൺ മോറിസനൊക്കെ ഏത് ലെവലായിട്ട് ഫൈറ്റ് ചെയ്യുന്ന റെസ്ലറാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. നിങ്ങൾ ഇമ്പാക്റ്റ് റെസ്ലിംഗും ലൂച്ച അണ്ടർഗ്രൗണ്ടും ഒക്കെ മുൻപ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ സാധിക്കും. അതുകൂടാതെ പഴയ WWE കണ്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കത് അറിയാൻ സാധിക്കും. അപ്പോൾ മോറിസനെ പറ്റി നോക്കുമ്പോൾ മോറിസ് ഈ ഒരു റിലീസിൻ്റെ ക്ലോസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം, അതായത് 90 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇമ്പാക്റ്റ് റെസ്ലിംഗിൽ പോകാനുള്ള ചാൻസ് കൂടുതലായിട്ടും കാണുന്നുണ്ട്. കാരണം ജോൺ മോറിസനെ
അവിടെയാണ് കൂടുതലായിട്ടും ഫേമസ് ആക്കിയിട്ടുള്ളത് ജോണി ഇമ്പാക്ട് എന്ന പേരിൽ. അല്ല എങ്കിൽ മറ്റൊരു പേരിൽ AEWലേക്ക് പോകാം, അത് ചിലപ്പോൾ ജോണി ഇമ്പാക്ട് തന്നെ ആയിരിക്കാം. എന്തായാലും കൂടുതൽ അപ്ഡേറ്റ് വരാണെങ്കിൽ പറയാം. ഈ വീഡിയോനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.